സംസ്ഥാനത്ത് കാലവർഷം കനക്കുകയാണ്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായി ശക്തമായി മഴ തിമിർത്ത് പെയ്യുകയാണ്. കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിൽ മഴ ശക്തമായി പെയ്യുന്നു. ചില താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ മടമ്പം, പൊടിക്കളം, കണ്ടക്കശ്ശേരി തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മഴ കനക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് 4 ജില്ലകളിൽ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറക്കണ്ട, ആ ജില്ലകൾ കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറം, എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലനിരപ്പ് ഉയർന്നതോടെ തൃശ്ശൂരിലെ പെരിങ്ങൽകുത്ത് ഡാം ഉടൻ തുറക്കും, ജാഗ്രത വേണം. അപ്പോൾ ആദ്യം തന്നെ മഴയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ചേരുന്നത് വയനാട് നിന്ന് കമലും കണ്ണൂരിൽ നിന്ന് ഫെലിക്സുമാണ്. കമൽ, ഫെലിക്സ് രണ്ടുപേർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ആദ്യം ഫെലിക്സിലേക്ക് പോകാൻ തോന്നുന്നു. ഫെലിക്സ്, ഈ കണ്ണൂരിൽ ശക്തമായി മഴ പെയ്യുന്നു, താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളക്കെട്ട് ഇതിനോടകം ഉണ്ടായിട്ടുണ്ടല്ലോ, എന്താണ് നിലവിലെ അവസ്ഥ? കണ്ണൂരിലെ മലയോര മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായ മഴയാണ്. അത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇപ്പോൾ മഴയ്ക്ക് ഒരു നേരിയ കുറവ് അല്പസമയം മുമ്പ് വരെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വീണ്ടും മഴ ശക്തമാവുന്നു എന്നതാണ്. ഇപ്പോൾ ഇത് ശ്രീകണ്ഠാപുരം എന്ന സ്ഥലത്താണ്. ഇപ്പോൾ ശ്രീകണ്ഠാപുരത്ത് കോട്ടൂർ, അതായത് ശ്രീകണ്ഠാപുരത്ത് നിന്നും മലപ്പുറത്തേക്ക് പോകുന്ന വഴിയാണ്, കോട്ടൂർ എന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ടൊക്കെ തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. പുഴയിൽ നിന്നും വെള്ളം കയറിയതാണ്. ശ്രീകണ്ഠാപുരം പുഴയിൽ നിന്നും വെള്ളം, നദിയിൽ ജലനിരപ്പ് ഉയർന്ന ഈ പ്രദേശത്തേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ ഈ ഗ്രൗണ്ട് ഏതാണ്ട് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണുള്ളത്. ആ ഗ്രൗണ്ടിനപ്പുറത്തെ വശത്താണ് പുഴയുള്ളത്. അപ്പോൾ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതോടുകൂടി തന്നെ ഈ ഗ്രൗണ്ടിലേക്കും വെള്ളം കയറി, ഈ റോഡിലേക്കും വെള്ളം എത്തി. അങ്ങനെ ആ റോഡും കടന്ന് അപ്പുറത്തെ പാടമുണ്ട്, പാടത്തിൻ്റെ ആ സ്ഥലത്തേക്കൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. അങ്ങനെ ഈ, അതായത് കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിലെ എല്ലാ ഇടങ്ങളിലും, നദികളിൽ പ്രത്യേകിച്ച്, ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു എന്നതാണ്. പക്ഷേ മഴ ഇപ്പോൾ അല്പം കുറഞ്ഞു നിൽക്കുന്നത് ആശ്വാസമാണ്. പക്ഷേ ഇപ്പോഴും കാർമേഘം ഇരുണ്ടു മൂടിയിട്ടുണ്ട്. ഇപ്പോൾ നേരിയ തോതിൽ മഴ അനുഭവപ്പെടുന്നുണ്ട്. ഇനിയും മഴ പെയ്താൽ തീർച്ചയായും വീടുകളിലേക്കും മറ്റിടങ്ങളിലേക്കും ഒക്കെ തന്നെ വെള്ളം കയറും. ഇപ്പോൾ അതായത് കൃഷി സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ഈ പ്രദേശത്ത് വെള്ളം കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴ കുറച്ചുകൂടി നിൽക്കുകയാണെങ്കിൽ മറ്റിടങ്ങളിലേക്കും വെള്ളം കയറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖല, ഇപ്പോൾ ശ്രീകണ്ഠാപുരത്താണ് നമ്മൾ ഉള്ളത്. ഈ ശ്രീകണ്ഠാപുരത്തെ പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശം വെള്ളം കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ചെങ്ങളായി അടക്കമുള്ള മേഖലയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ തളിപ്പറമ്പ് ഇരിട്ടി സംസ്ഥാന പാതയുടെ ശ്രീകണ്ഠാപുരം തുമ്പേനി എന്ന സ്ഥലത്ത്, ആ പ്രദേശത്ത് സംസ്ഥാന പാതയിലടക്കം വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇവിടെ വെള്ളം, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പോഴത്തെ അവസ്ഥയിൽ വെള്ളം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കൂടുതല. നേരത്തെയുള്ള അവസ്ഥയിൽ നിന്ന് ഒരടി കുറഞ്ഞപ്പോൾ. വീടുകളിൽ വെള്ളം കയറിയിട്ടില്ല? ഇല്ല, വീടുകളിൽ നിന്നും വെള്ളം കയറിയിട്ടില്ല. ഇന്നലെ ഈ ഭാഗത്തുനിന്ന് വെള്ളം കയറിയിട്ടില്ല. എന്തിനാ? ഇന്നാണ് ഉരുൾപൊട്ടലടക്കം നടന്ന, അതിന്റെ ഭാഗമായി ജലനിരപ്പ് ഉയർന്നുകൊണ്ടാകാല്ലോ ഇവിടെയൊക്കെ ഇങ്ങനെ. അതുകൊണ്ടാണ്. അതായത് കർണാടക ഉൾവനത്തിൽ ഈ ഉരുൾപൊട്ടിയിരുന്നു, അതിൻ്റെ ഭാഗമായി മലവെള്ളപ്പാച്ചിൽ, പ്രത്യേകിച്ച് മണിക്കടവടക്കമുള്ള സ്ഥലങ്ങളിൽ മലവെള്ളപ്പാച്ചിൽ നദികളിലുണ്ടായി. അങ്ങനെ ആ വെള്ളമൊക്കെ തന്നെ ഇവിടേക്ക് വരികയാണ്. ചേട്ടാ, വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടോ? വീടുകളിൽ വെള്ളം കയറിയില്ല, വീടുകളിൽ വെള്ളം കയറിയില്ല. കുറച്ച് കൂടെ വെള്ളം കയറിയാൽ വീടുകളിൽ വെള്ളം കയറും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആശങ്കപ്പെടേണ്ടതില്ല, ഇപ്പോഴത്തെ പിന്നെ സമയത്ത് ആശങ്കപ്പെടേണ്ടതില്ല, ആശങ്കപ്പെടേണ്ടതില്ല. ഇനിയും വെള്ളം കയറി കഴിഞ്ഞാൽ വീടുകളിലേക്ക് കയറും. ടൗണുകളിലൊക്കെ വെള്ളമുണ്ട്? ടൗണിലേക്ക് ഞാൻ പോയിട്ടില്ല, ടൗണിലേക്ക് ഞാൻ പോയിട്ടില്ല. സാധാരണ ഇവിടെ ഇങ്ങനെ വെള്ളം കയറുന്നതാണ്. ഇവിടെ പിന്നെ രണ്ടാളെ വെള്ളം മറക്കം കയറിയിട്ടുണ്ട്. ഈ റോഡിൽ രണ്ടാളെ വെള്ളം തുടക്കത്തിൽ കയറിയിരുന്നില്ല? ഇല്ല, തുടക്കി കയറിയില്ല. ഇത് ഫസ്റ്റ് പ്രാവശ്യത്തെ കയറില്ല. ഇങ്ങനെ റോഡിന്റെ മുകളിൽ ഫസ്റ്റ് പ്രാവശ്യത്തെ കയറില്ല. അതായത് ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് അല്ലെങ്കിൽ ശക്തമായ മഴ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഈ നഗര മേഖലയിലാണ് കണ്ണൂർ ജില്ലയിൽ കൂടുതലായി മഴ അനുഭവപ്പെട്ടതെങ്കിൽ ഇപ്പോൾ ഈ മലയോര മേഖലയിലാണ് അതിശക്തമായ മഴ ലഭിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുള്ളത്. ഇപ്പോൾ പൊടിക്കളം എന്ന സ്ഥലത്ത് അവിടുത്തെ സ്കൂള്, മേരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ആ ഭാഗങ്ങളിലൊക്കെ തന്നെ വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ വെള്ളം ചെറിയ തോതിൽ ഇറങ്ങിപ്പോകുന്നു എന്നത് ആശ്വാസകരമാണ്. പക്ഷേ മഴ ശമിച്ചില്ലെങ്കിൽ, മഴ കൂടുതൽ നേരം മാറി നിന്നില്ലെങ്കിൽ ഈ വീടുകളിലേക്കും കൂടുതൽ ഇടങ്ങളിലേക്കും വെള്ളം കയറും എന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പം ഈ പൊടിക്കളത്ത് നിന്നും മടമ്പത്തേക്കുള്ള റോഡ് പൂർണ്ണമായും വെള്ളം കയറി, അതിലെ ഗതാഗതം പോലും
തടസ്സപ്പെട്ടിരുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. ഏതായാലും ഇതാണ് ഈ മലയോര മേഖലയിൽ അതിശക്തമായ മഴ ഉണ്ടാകുന്നു എന്നതാണ്. ഈ അതിശക്തമായ മഴ മലയോര മേഖലയിൽ നദികളിലെ ജലനിരപ്പ് ഉയർത്തുന്നു. പ്രത്യേകിച്ച് ഞാൻ ഇന്നലെ സൂചിപ്പിച്ച പോലെ കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയിച്ചിരുന്നു. അങ്ങനെ ഈ മലവെള്ള പാച്ചിലിനൊപ്പം തന്നെ കനത്ത മഴയും അനുഭവപ്പെട്ടതുകൊണ്ടാണ് ഇത്തരത്തിൽ ജലനിരപ്പ് ക്രമാതീതമായി നദികളിൽ ഉയരുന്നത്. ഇപ്പോൾ ശ്രീകണ്ഠാപുരം പുഴയിൽ കൂടുതലായി ജലനിരപ്പ് ഉയർന്നാൽ അത് ശ്രീകണ്ഠാപുരം ടൗണിലടക്കം വെള്ളം കയറുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെ പോയാൽ അത് അവിടെയൊക്കെയുള്ള ആളുകളെ, സമീപപ്രദേശങ്ങളിലുള്ള വീടുകളിലെ ആളുകളെയൊക്കെ തന്നെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കും കാര്യങ്ങൾ പോകും. ഇതാണ് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ നമുക്കുള്ള ഒരു സ്ഥിതിവിശേഷം. ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നത് ആശ്വാസം തന്നെയാണ്. പക്ഷേ മഴ തുടർന്നാൽ, ഇന്ന് യെല്ലോ അലേർട്ടാണ്, മഴ തുടർന്നാൽ കൂടുതലിടങ്ങളിലേക്ക് മലയോര മേഖലയിലെ സ്ഥിതി ആശങ്കാജനകമാകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, കണ്ണൂർ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, പ്രൊഫഷണൽ കോളേജിലടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. ഇന്നലെയും അവധി ആയിരുന്നു. ഇന്ന് ശരി, ഫെലിക്സ്, കണ്ണൂരിലെ വിവരങ്ങളാണ് പറഞ്ഞത്. കണ്ണൂരിൽ നിന്ന് നമ്മുടെ പ്രജീഷ്, നമ്മുടെ മാതൃഭൂമി ന്യൂസിന്റെ സ്ഥിരം പ്രേക്ഷകനാണ്. പേരാവൂർ ഇരിട്ടി മേഖലയിൽ ഇപ്പോഴും നല്ല മഴ പെയ്യുന്നു എന്ന് പറയുന്നു. കണ്ണൂരിലെ മലയോര മേഖലകളിലൊക്കെ തന്നെ ശക്തമായി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആ വിവരമാണ് നമ്മുടെ ഫെലിക്സ് പങ്കുവച്ചത്. അപ്പോൾ എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ള ഒരു കാര്യം, ഈ പലയിടത്തും വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട്, വെള്ളച്ചാട്ടങ്ങളിലൊക്കെ വെള്ളം ശക്തിയായി വരുന്നു, നദികൾ ജലനിരപ്പ് ഉയരുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള എന്തെങ്കിലും, ഇപ്പോൾ നദികൾ പോകുന്നവർ, വെള്ളച്ചാട്ടം കാണാൻ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തുന്നത് നല്ലതാണ്.